നമസ്കാരം, പാറുസ്റ്റീസ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പെൺകുഞ്ഞുങ്ങളുള്ള അച്ഛനമ്മമാർക്കും അതേപോലെ തന്നെ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പം 9 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ പ്രായപൂർത്തിയാവുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ 9 വയസ്സിന് മുൻപായിട്ട് പ്രായപൂർത്തി ആവുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തെ കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേയധികം കാര്യങ്ങളാണ്. അത് നമ്മുടെ പ്രഗ്നൻസിയിൽ വെച്ച് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനി 9 വയസ്സിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തി ആവുകയാണെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ നേരത്തെയുള്ള പ്രായപൂർത്തിയാകലിന് പിന്നിലുള്ള റീസണായിട്ട് ഇപ്പോഴത്തെ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും വളരെ വിചിത്രമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനുള്ള കാരണം ഗവേഷകർ പറയുന്നത്, നമ്മൾ അമ്മമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ്, ഷാംപു, സോപ്പ്, സ്പ്രേ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ പ്രായപൂർത്തിയാവുന്നതിന് പിന്നിലുള്ള റീസണായിട്ട് മാറുന്നത്. ഇതിലേക്ക് അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലൂടെയും വായിലൂടെയും ഒക്കെ അകത്തേക്ക് ചെന്നിട്ട് ഈ രാസവസ്തുക്കളുടെ പ്രവർത്തനം മൂലമാണ് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്നതും കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിലൂടെയോ വായിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ടോ ഒക്കെ നമ്മുടെ അകത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നേരത്തെ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് ഭാവിയിൽ മാനസിക രോഗവും സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറും വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടെ പഠനങ്ങൾ പറയുന്നുണ്ട്. 9 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സംഭവിക്കുന്ന ആർത്തവത്തെയാണ് നേരത്തെയുള്ള ആർത്തവം എന്ന് പറയുന്നത്. 11 വയസ്സിനുള്ളിൽ പെൺകുട്ടികൾക്ക് ശാരീരിക വളർച്ച പൂർത്തിയാവേണ്ട ഒരവസ്ഥയിൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, കുഞ്ഞുങ്ങളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പൂർണ്ണമായിട്ട് സംഭവിക്കുകയും അത് കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ കൂടുതൽ മാറ്റങ്ങളിലേക്ക് കാരണമാവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അധികം കെമിക്കലുകളൊന്നും തന്നെ ഇല്ലാത്ത സോപ്പുകളും ഷാമ്പുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ രാസവസ്തുക്കളുള്ളിടത്തു നിന്ന് കുറച്ചൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനും ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന് ഉപകാരപ്പെടും.